അന്ത്യാസ് റെസിപ്പിയിൽ നിന്ന് ചിക്കൻ തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കൻ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 ചെറിയ ഉള്ളി നേർങ്ങനെ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 6 പച്ചമുളക് നേരെ കീറിയത്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് തരിയായിട്ട് പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമ്മുടെ കൈകൊണ്ട് തിരുമി വെള്ളമൊഴിക്കാതെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തോരൻ്റെ തേങ്ങ റെഡിയാക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/2 ടീസ്പൂണ് നല്ല ജീരകം ചതച്ചത്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇത്രയും ചേർത്ത് നമ്മുടെ കൈകൊണ്ട് നന്നായി തിരുമി മാറ്റി വെക്കുക. ചെറിയ തീയിലിരുന്ന് ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിരുന്നില്ല, വെള്ളം ഇതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് തോരനാക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായപ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടിയപ്പോഴത്തേക്കും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചെറിയ ഉള്ളി നേർങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. സവോളയാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കുക, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിക്കാണ്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിയുടെ കളറ് നന്നായിട്ട് വാടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ചേർക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് നമ്മൾ അടച്ച് വെക്കുന്നു. ഒരു 3 മിനിറ്റ് നേരം ആവി കയറുന്നത് വരെ വേവിച്ചെടുക്കണം. ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിൽ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി വെള്ളം തോർത്തിയെടുക്കുക. ചിക്കൻ തോരൻ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ദിസ് റെസിപ്പി. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. താങ്ക് യു.